ചില പെൺകുട്ടികളുണ്ടല്ലോ, ആൺകുട്ടികൾ മോശമൊന്നും അല്ലല്ലേ, വൈകുന്നേരം ഫോണ് വന്നാലും ഒരു ഓട്ടണ്ട് മുകളിലോട്ട്. എന്തിനാ ഓടുന്നത്? കോണി കയറി ഉരക്കുത്തനെ പോകും ചിലപ്പോൾ. ഫോണും കണ്ട് നോക്കിയിട്ട് അടിച്ചൊക്കെ വേറെ ആയിരിക്കും. അതൊക്കെ മാനെ പറ്റിക്കാനുള്ള അടിച്ചക്കലൊക്കെ ആയിരിക്കും ഉണ്ടാകത്തുണ്ടാവുക. ഞാനിത് ഈ സാധനം എടുത്ത് ഈ ലോക്കില്ലാണ്ട് ഫോണ്, ലോക്കില്ലാതെ ഫോണ് ഡൈനിങ് ഹാളിൽ വെക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട് എങ്കിൽ, ലോക്കില്ലാത്ത ഫോണ് ഡൈനിങ് ഹാളിൽ വെക്കാൻ ധൈര്യമുണ്ട് എങ്കിൽ നിങ്ങളൊരു മാറ്റത്തെ പറ്റി ആലോചിക്കുന്ന കുട്ടികളാണ്. എന്താ കാരണം എന്നറിയാമോ? കാരണം ഈ സാധനത്തിലേക്ക് വരുന്ന വിളികൾ നമ്മുടെ ചാറ്റിങ് പരിശോധിക്കുമ്പോൾ ഞെട്ടലുണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആർക്കാണ് വിളിക്കുന്നതെന്നുള്ള ആർക്കറിയാം? റബ്ബിനറിയാം. നമ്മൾ ആരോടാണ് ചാറ്റുന്നതെന്നുള്ള റബ്ബിനറിയാം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലാണോ ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. പള്ളിയിൽ നല്ലോണം സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് വെക്കാൻ പറ്റുന്ന രൂപത്തിലാണോ ഈ ഫോൺ എന്ന് നമ്മൾ ആലോചിക്കുക. കാരണം എന്താ? റബ്ബ് നമ്മുടെ കൂടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ആയത്ത് പരിചയപ്പെടുത്താം. വലക്കത് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എനിക്ക് ചെറിയൊരു പേടിയുണ്ടായ ആയത്താണ്. നിങ്ങൾക്ക് പേടിയുണ്ടോ എന്നുള്ളത് അർത്ഥം നോക്കിയിട്ട് നിങ്ങൾ പറയട്ടോ. അർത്ഥം കണ്ടോ? എന്താ അർത്ഥം എന്നറിയോ? വലക്കത് ഖലഖ്നൽ ഇൻസാൻ, മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്നത് ആരറിയുന്നുണ്ട്? റബ്ബ് അറിയുന്നുണ്ട്. അടുത്തത്, നാം അവൻ്റെ ഖണ്ഡനാഡിയേക്കാൾ അടുത്തവനാണ് എന്ന് പറഞ്ഞാൽ എന്താറിയോ? നിങ്ങളെ ചെരുപ്പില്ലേ, ചെരുപ്പിൻ്റെ വാറ് കാലിനോട് എത്രമാത്രം ഒട്ടി നിൽക്കുന്നുവോ അത്രയും അടുത്ത് ആരുണ്ട്? റബ്ബ് നമ്മളുടെ കൂടെ ഉണ്ട്. ഈ റബ്ബിനെ പറ്റിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു പ്രവർത്തനവും ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ക്യാമ്പസിലെത്തിക്കഴിഞ്ഞാൽ ഉമ്മണ്ടോ കൂടെ, ഉപ്പുണ്ടോ കൂടെ? അപ്പോഴേക്കും ഒരുത്തൻ വിളിക്കുക, ഈ ഒന്നിൻ്റെ കൂടെ ബീച്ചിൽ വരുമോ? ബീച്ചിൽ വരുമോ എന്ന് ചോദിച്ചാൽ ഉമ്മ അറിയോ? എടാ ഉമ്മ ഒന്നും അറിയില്ല. നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യോളജിൻ്റെ ടീച്ചർ എനിക്കൊരു വാട്സപ്പിലേക്ക് ഒരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്. എന്നോട് ടീച്ചർ പറഞ്ഞത്, ഇത് നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയാണ്. എങ്ങനെയാണ് ടീച്ചർക്ക് കിട്ടിയെന്നറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ ന്യൂഇയർ ആഘോഷത്തിന് വേണ്ടി 18 മുസ്ലിം പെൺകുട്ടികളും ഒരു 10-18 മുസ്ലിം ആൺകുട്ടികളും കൂടി കോഴിക്കോട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. അവർക്ക് ന്യൂഇയർ ആഘോഷിക്കാൻ ഹോട്ടൽ ആവശ്യമുണ്ടോ? ഇല്ല. ഹോട്ടൽ ബുക്ക് ചെയ്തു. എന്നിട്ട് ആ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ച എന്താ അറിയോ? അതാണ് ഏറ്റവും വലിയ സങ്കടമുള്ള ചർച്ച. ആ ചർച്ച എന്ത് എന്നുള്ളത് ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാനിവിടെ സംസാരിക്കുന്നില്ല. എങ്ങനെയാ ഈ ഗ്രൂപ്പിലുള്ള സാധനം പുറത്തായെന്നറിയോ? അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും എന്നാൽ വിഷമവും തോന്നിയൊരു കാര്യം. ഈ ഗ്രൂപ്പിലേക്ക് വളരെ യാദൃശ്ചികമായിട്ട് ആ സ്കൂളിലുള്ള ഒരു നോൺ മുസ്ലിം കുട്ടി, ഏഡായി. ആ നോൺ മുസ്ലിം കുട്ടി ഏഡായിട്ട് ആ കുട്ടി ഫസ്റ്റ് വോയിസ് കേട്ടത് മുതൽ ലെഫ്റ്റ് ആവാതന്നു. എന്നിട്ട് അതിൽ നടക്കുന്ന മുഴുവൻ ചർച്ചകളും എൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠികളുടെ ഭാവി നഷ്ടപ്പെട്ടു പോകുമെന്ന് ഉറപ്പായപ്പോൾ നന്മയുടെ വടവൃക്ഷമായിരിക്കുന്ന ആ പെൺകുട്ടി ടീച്ചർക്ക് ഓരോ വോയിസുകളും ഓരോ വീഡിയോസും ഓരോ മെസ്സേജുകളും കൈമാറിക്കൊടുത്തു. അത് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ അന്ന് അവിടെ നടക്കാൻ പോകുന്ന സംഭവം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്നിട്ട് ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഈ ടീച്ചർ ഹെഡ്മാസ്റ്ററുമായി ബന്ധപ്പെട്ട്, പ്രിൻസിപ്പാളുമായി ബന്ധപ്പെട്ട് ആദ്യം ചെയ്തത് കോഴിക്കോട്ടുള്ള ഹോട്ടൽ ഉടമയെ വിളിച്ചിട്ട് ആ ഹോട്ടൽ ബ്ലോക്ക് ചെയ്യിപ്പിച്ചു. അതില്ലായിരുന്നുവെങ്കിൽ ഒരു വലിയ അപകടത്തിലേക്ക് പോകും. ആരാ പോയത്? എന്നോട് ടീച്ചർ പറഞ്ഞു, 7 വരെ മദ്രസയിൽ പോയിരിക്കുന്ന കുട്ടികളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഏറെ സ്നേഹിച്ച് പ്രയാസം സഹിച്ച് പോറ്റി വളർത്തുന്ന മാതാവിനെയും പിതാവിനെയും ചതിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് റബ്ബിനെ മറച്ചു വെച്ചുകൊണ്ട് നമ്മളൊരു വഴിവിട്ട സഞ്ചാരത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെക്കാൾ വലിയ നഷ്ടക്കാർ ലോകത്തുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ എന്ത് പറഞ്ഞത്? വലക്കത് ഖലഖ്നൽ ഇൻസാൻ, മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, മനുഷ്യന്റെ ഓരോ മന്ത്രങ്ങളും എനിക്കറിയാം. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളെ തൊട്ടടുത്ത് ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, സൂക്ഷ്മ നിരീക്ഷകന്മാർ നിങ്ങൾ അടുത്തില്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.
എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, അബദ്ധം ചെന്ന് ചാടരുത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞായിരി തിന്മയിലേക്ക് ചാഞ്ഞു പോവാൻ സാധ്യതയുള്ളൊരു ലോകം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വളരെ ശ്രദ്ധിച്ച് ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ഞാനൊരു ഐ ജി എമ്മുകാരത്തിയാണ്, ചിലപ്പോൾ മെമ്പർഷിപ്പ് ആയിട്ടുണ്ടാവില്ല. മെമ്പർഷിപ്പ് എടുക്കുക, ഐ ജി എമ്മിൽ പ്രവർത്തിക്കുക, ധാർമ്മികമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോവുക. റബ്ബിൻ്റെ അപാരമായ തൗഫീക്ക് നമുക്കുണ്ടാകും. അപ്പോൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുക, നന്മകൾ ധാരാളം ചെയ്യുക, തിന്മകളിൽ നിന്ന് പരമാവധി മാറിക്കുക. ഞാൻ കൈ കൊടുക്കാൻ പറഞ്ഞില്ലേ, ആ ഒരു നന്മയാണ്. ബസ്സിൽ ഇങ്ങോട്ട് വന്നവരൊന്ന് നിൽക്കുക, ബസ്സിൽ വന്നവർ, വണ്ടിയിൽ വന്നവർ ഒക്കെ വാഹനത്തിലാണ് വന്ന്, സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്റിനീ എന്ന് പ്രാർത്ഥിച്ചോല് കൈബൊന്തിക്കുക, അപ്പോൾ ശതമാനം കുറഞ്ഞു. ആദ്യം കുറേ ആൾ ബസ്സിൽ വന്നവർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പൊന്തിച്ചു, വാഹനത്തിൽ പറഞ്ഞപ്പോൾ എല്ലാവരും പൊന്തി. സുബ്ഹാനല്ലദീ സഖ്ഖർ, എന്താ പ്രശ്നം അറിയോ, ആ പ്രാർത്ഥന നമുക്കറിയാം പക്ഷെ നമ്മുടെ ജീവിതത്തില്ല. ഞാൻ പറഞ്ഞതില്ല, ഒരു പ്രാർത്ഥന പറയാനല്ല, നമ്മുടെ ജീവിതത്തിൽ കുറേ പുണ്യകർമ്മങ്ങൾ വാരി വാരി ചെയ്യാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുള്ള സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമൻ, നോമ്പുള്ള ആരോ ഉണ്ടോ എന്ന്. അബൂബക്കർ സിദ്ദീഖ്, ഞാൻ എനിക്ക് നോമ്പുണ്ട്, സുന്നത്ത് നോമ്പ്. അടുത്ത ചോദ്യം, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ, പാവപ്പെട്ട ഒരു ഭക്ഷണം കൊടുത്തവൻ ആരോ ഉണ്ടോ. അബൂബക്കർ സിദ്ദീഖ്, ഞാൻ. മൻ ആദ മിൻകുമുൽ യൗമ മരീദൻ, രോഗിന്റെ അടുത്ത് പോയവൻ ആരോ ഉണ്ടോ. അബൂബക്കർ സിദ്ദീഖ്, ഞാൻ. മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഒരു മയ്യത്തിനെ കണ്ട് പ്രാർത്ഥിച്ച് പോകുന്നവരാരെങ്കിലും ഉണ്ടോ. ഞാൻ. ഞാനിത് അത് പറയാൻ വേണ്ടിയല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട് ഉടനെ പറഞ്ഞു, ഇത്തരം ക്വാളിറ്റി ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലായിരിക്കുമെന്ന്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ, ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെ, ഓരോ അവസരത്തെയും നമ്മൾ ഉപയോഗപ്പെടുത്തുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാ എന്ന് പറഞ്ഞ് ചൊല്ലി വെക്കുക, ഓട്ടോമാറ്റിക്കലി അത് വന്നിരിക്കും. ഒരു പുതിയ വസ്ത്രം ധരിച്ചു കഴിയുമ്പം പ്രാർത്ഥന നടത്തുക. കല്യാണ വീട്ടിൽ പോയിട്ട് ആ പെണ്ണിനെയും ചെക്കനെ പറ്റിയുള്ള 100 അഭിപ്രായങ്ങളും ഞാനൊക്കെ പറയൂലേ, ഭക്ഷണത്തെ പറ്റിയ അഭിപ്രായമൊക്കെ പറയൂലേ, എന്നാലോ ആ വധുവിൻ്റെ കൈ പിടിച്ച് ബാറക്കല്ലാഹു ലക്കുമ വബാറക അലൈക്കുമ വജമ ബൈനകുമ ഫീ ഖൈർ പ്രാർത്ഥിക്കുക. ഒരു രോഗിൻ്റെ അടുത്ത് പോവുക, രോഗിൻ്റെ അടുത്ത് പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ 70,000 മലക്ക അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു രോഗിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ 70,000 മലക്ക്, ഹദീസ് സ്വഹീഹാണ്. അപ്പോൾ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്ത് നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിച്ചാൽ നേരത്തെ കൈപോക്കിയ ആൾക്കാരൊക്കെ ഒന്നുകൂടി പോക്കും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മരിക്കാൻ റെഡിയാണോ എല്ലാവരും? റെഡിയാണ്, ആയിട്ടില്ല അല്ലേ. ഇനി അടുത്ത വിദ്യാർത്ഥി സംഗമത്തിൽ നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ കുറേ ആൾക്ക്, അടുത്ത വിദ്യാർത്ഥി സംഗമത്തിൽ ഞാൻ ചോദിച്ചാൽ കൈപോക്കുന്ന പോലൊക്കെ ഒന്ന് കാണട്ടെ. ബോയ്സിൻ്റെ കൈ, നിങ്ങൾ ഇന്ത്യ ന്യൂസിലൻഡിൻ്റെയും കളി കണ്ടിരുന്നു ഇന്നലെ? ആ കോഹ്ലിൻ്റെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ. ആ അപ്പോൾ അമ്പയർ ഔട്ട് വെക്കിച്ച് നിങ്ങൾക്ക് അറിയല്ലേ, അത്രയും കൂടി നിങ്ങളെ കൈ പൊന്തുന്നില്ല. യെസ് ഓക്കെ. അപ്പോൾ നമ്മൾ റെഡിയല്ലേ പോവാൻ? ആത്മാർത്ഥമായി പ്രവർത്തിച്ച് നല്ല നിയ്യത്തും മാറാൻ തയ്യാറാവുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് മാറാൻ കഴിയും. അപ്പോൾ നമ്മളൊരു പ്രാർത്ഥന പഠിച്ച് അവസാനിക്കല്ലേ, അവസാനിപ്പിക്കല്ലേ? റെഡിയല്ലേ പഠിക്കാൻ? ഓക്കെ, ഒരു പ്രാർത്ഥന ഞാൻ ഇട്ടുതരാം. യെസ്, അടിപൊളി അടിപൊളി പ്രാർത്ഥന. ഞാനിപ്പോൾ 3-4 സ്ഥലത്ത് ഇത് പഠിപ്പിച്ചു. അപ്പം എന്നിൻ്റെ വൈഫിനോട് ചോദിച്ചത് എഴുതി വെക്കുമ്പേ, നിങ്ങളടുത്ത് ഈ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന്. പ്രാർത്ഥന വേറെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഇത് ഭയങ്കര റങ്ക്. ഇന്ന് ചുരത്തിൻ്റെ മുകളിൽ 1 മണിക്കൂർ ബ്ലോക്കായിനു, 4 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 4 പ്രാവശ്യം. എന്താ പ്രാർത്ഥിക്കാൻ കാരണം എന്നറിയോ, പരലോകത്ത് പടച്ചോൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്ക് പാപങ്ങൾ എന്ത് ചെയ്യണം, മാഞ്ഞു മാഞ്ഞു പോകണം. പാപങ്ങൾ മായാൻ ആഗ്രഹമില്ല എല്ലാവർക്കും. എന്നാ മക്കളെ ഇത് പഠിച്ചോളി, വേറൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ എന്താ അറിയോ, നിങ്ങളിത് ചൊല്ലിയതിൻ്റെ കൂലി എനിക്കും കിട്ടും. അപ്പം നിങ്ങളത്, ഞാൻ പ്രാർത്ഥന പഠിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കാർ ഇബ്ബാത്തുന്നു ആ പ്രാർത്ഥനയ്ക്ക് ചൊല്ലിത്തരണം. റെഡിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹു മഗ്ഫിർലി എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. നാ എന്ത് അർത്ഥവത്തായ പ്രാർത്ഥനയാ, എന്നാ അർത്ഥം പറയില്ലേ? അർത്ഥം അറിയുന്ന ആരുണ്ടോ കൂട്ടത്തിൽ? ഇതിൻ്റെ അർത്ഥം ഞാൻ എഴുതിയില്ല, എന്നാ പ്രാർത്ഥിക്കല്ലേ. കാന യഖൂലു ഫീ സുജൂദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലും പറയാറുണ്ട്, സ്വഹീഹായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി, പറ ദംബി കുല്ലഹു. എന്താർത്ഥം, എന്താർത്ഥം അതിൻ്റെ?
ആ വെരി ഗുഡ്. എന്താണ് പടച്ചോൻ? എൻ്റെ എല്ലാ പാപങ്ങളും മായ്ച്ചു തരണേ. അത് മായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ? അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ലഹു, എൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ. ഓക്കെ, മൈക്ക് ക്ലിയർ ഇല്ലല്ലേ. ഓക്കെ, അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ലഹു. അടുത്ത് ദിക്കഹു വജില്ലഹു. എന്താ അതിൻ്റെ അർത്ഥം? ഏറ്റവും ചെറുത്. വജില്ലഹു എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചൊക്കെ വലിപ്പള്ള്. വലിപ്പം മീൻസ് എന്ന് വെച്ചാൽ ഗൗരവം കുറഞ്ഞതും ഗൗരവം കൂടിയതും. അപ്പൊ എന്തൊക്കെ പാപങ്ങൾ പൊറുക്കണം? അതായത് ഒരു ദിവസം ക്യാമ്പസിലെ ഒരാളെ വിളിച്ചിട്ട് ഈ ഒന്ന് അങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ച്, അത് ദിക്കാണോ ജില്ലാണോ? ഏതാണേ ഏതാണേ? ഓ ദിക്ക്, നല്ല ദിക്കാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലുണ്ടല്ലോ കുറച്ച് വിറക് കൊണ്ടുവരാൻ പറഞ്ഞു. വിറക് കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിട്ടപ്പോൾ സ്വഹാബിമാർ വിചാരിച്ചു, പടച്ചോൻ ഇതെന്തിനാ വിറക് എന്ന്. ഇപ്പം നബി പറഞ്ഞുണ്ടല്ലോ ഒരാൾ കൊണ്ടുവന്ന് വിറക്, പിന്നെ ഓരോരുത്തർ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരായപ്പോൾ നബി പറഞ്ഞു ചെറിയ ചെറിയ പാപങ്ങൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, വലുതാവുക. അത് അപ്പൊ ചെറുതും മൈന്യൂട്ട്, ചെറുതും വലുതും എനിക്ക് എന്ത് ചെയ്യണേ, പുറത്തു തരണേ. അടുത്ത് എന്താ? ആ എല്ലാവർക്കും അറിയാം, ആദ്യം ചെയ്തത് അപ്പൊ എല്ലാം വന്നില്ലടോ. ആദ്യം തന്നെ എല്ലാം നിറഞ്ഞു, പിന്നെ ഏറ്റവും ചെറുത്, പിന്നെ കുറച്ച് വലുത്, പിന്നെ ആദ്യം ചെയ്ത് അവസാനം ചെയ്തത് ലാസ്റ്റ്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, രഹസ്യമായിട്ട് ഞാനും തെറ്റ് ചെയ്യും, നിങ്ങളും തെറ്റ് ചെയ്യും, പരസ്യമായിട്ടും ചെയ്യും തെറ്റ്, രഹസ്യമായിട്ടും ചെയ്യും. ഇപ്പൊ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതുമായ പാപങ്ങൾ പടച്ചോനെ എനിക്ക് പുറത്തു തരണേ. ഇത് നിങ്ങൾ എഴുതിയെടുക്കാണ്ട് പഠിക്കണം. ഇതിപ്പം ഞാൻ എന്തെങ്കിലും സ്ലൈഡ് മാറ്റും, എന്നിട്ട് നിങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കും. റെഡിയാണോ? എന്നാ നിങ്ങൾ എല്ലാവരും ഒന്ന് വായിക്കും, എല്ലാവരും വായിക്കും. പഠിച്ചോ? പഠിക്കാൻ വേണ്ടി രണ്ട് മിനിറ്റ്, അത് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് കഴിഞ്ഞു. ഇന്ന് ഇവിടുന്ന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ രാവിലെ മുതൽ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്, നല്ല ഫുഡും കിട്ടിയില്ലേ. എന്താ ബിരിയാണിയും കോഴിക്കാല് കിട്ടിയോ? എല്ലാവർക്കും ഫുഡും കിട്ടി. പക്ഷേ ഏറ്റവും വലിയ കിട്ടൽ എന്താന്ന് ചോദിച്ചാൽ ചിലപ്പം തയ്ക്കും, പറഞ്ഞതൊന്നും ഉണ്ടാവില്ല. എന്തുണ്ടാവും? ഈ പ്രാർത്ഥന. അതുകൊണ്ട് രണ്ടെണ്ണം വിടുന്നു, രണ്ടെണ്ണം വിടുന്നു. ആരാന്ന് ഞാൻ പറയില്ല കേട്ടോ, ആരെങ്കിലും ഒക്കെ വിളിക്കുക. അയ്യാ വേഗം പഠിച്ചോളി. ആ ഒന്നുകൂടി പറയണോ, അർത്ഥം പറയണോ? വേണ്ടല്ലോ. അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ലഹു ദിക്കഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിർറഹു. എന്താണ് ഈ പ്രാർത്ഥനയെ പറ്റി പറയാൻ നിങ്ങൾക്ക് അറിയില്ല, അത്രയും ഗൗരവമുള്ള പ്രാർത്ഥന. മൈക്ക് കൊടുക്കാം. ഓക്കെ, റെഡിയല്ലേ? നമ്മളെ സമയം കഴിഞ്ഞ് പഠിച്ചവരൊന്ന് കൈബന്ധിക്കാം. ആയിസ് എത്ര ആളാ, ആൺകുട്ടികളെ ഭാഗത്തുനിന്ന് ഒരാള്. മോനും കൊണ്ടു വാ, അത് ഓഫാക്കോ. അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ല ദിക്കഹു വജില്ല അവ്വലു വആഖിറ വഅലാനിയതഹു വസിർറ. അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ല ദിക്കഹു വ വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാ നിയതി വസിർറ. അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ല ദിക്കഹു വജില്ല വഅവ്വല വആഖിറ വഅലാ നിയതഹു വസിർറ. പ്രാർത്ഥനകൾ കുറേ നമുക്ക് അറിയല്ലേ, പക്ഷെ ആ പ്രാർത്ഥനകൾ ജീവിതത്തിൽ ചൊല്ല. ഇപ്പൊ ഇന്ന് ബസ് പോകുമ്പേ ഇനി വണ്ടി കയറുമ്പോ എന്താ പ്രാർത്ഥിക്കാം? സുബ്ഹാൻ അല്ലാഹി. ആ കുറച്ചാൾ പ്രാർത്ഥിച്ചാൽ സമാധാനമായി. നാളെ സുജൂദിൽ, സുന്നത്ത് നിസ്കാരങ്ങളുടെ സുജൂദിലും അല്ലാത്ത സമയത്തൊക്കെ പ്രാർത്ഥിച്ച് മനസ്സ് നിറയ്ക്കാൻ പറ്റുന്ന വിഭവ സമൃദ്ധമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ആ പ്രാർത്ഥന കൂടി നിങ്ങൾ
നടത്തുക, ഭംഗിയാവുക. ഐ ജി എം എന്ന് പറഞ്ഞ സംഘത്തിൽ മെമ്പർഷിപ്പ് എടുക്കുക. എന്നിട്ട് എന്തിനാറിയോ, നല്ല മക്കളായിട്ട് വളരുക. ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യ. എം എസ് എമ്മിൽ മെമ്പർഷിപ്പുള്ള കുട്ടികൾക്ക് വളരെ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. ഈ ധാർമ്മിക പ്രസ്ഥാനത്തിൽ അംഗങ്ങളാവുക. ഇതേ രൂപത്തിലുള്ള കൂട്ടായ്മകളിൽ നമ്മൾ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്യാമ്പസിലേക്ക് പോകുമ്പോൾ ഇസ്ലാമികമായ വേഷം ധരിക്കുക, മക്കനിടുക. ഇസ്ലാമികമായ വേഷം ധരിക്കുക, അതൊരു നല്ല ചര്യയായിട്ട് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും ആ പ്രാർത്ഥന ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിക്കഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. ഏതായിരുന്നാലും ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഫലസ്തീനിലെ മക്കൾ, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അല്ലാഹുവേ, അവർക്ക് നീ ശാശ്വതമായ സമാധാനം നൽകുകയും മനധൈര്യം നൽകുകയും വളരെ ആവേശത്തോടുകൂടി ഇസ്രായേലിൻ്റെ കുതന്ത്രത്തെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ആർജവും ശക്തിയും അല്ലാഹുവേ നീ അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ഏറ്റവും നല്ല മക്കളായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള മഹാ തൗഫീക്ക് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് രക്ഷപ്പെടുത്തണമേ നാഥ. റബ്ബന തക്കബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മത്തിക യ അർഹമർ റാഹിമീൻ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.